നമ്മൾ ഐഡിയ പേഴ്സൺസ് ആണ്. ശരിക്കും നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഒപ്റ്റിമൈസ് ചെയ്താൽ നിങ്ങൾക്ക് പല സോഴ്സ് ഓഫ് ഫണ്ടും കണ്ടെത്താൻ പറ്റും. അവിടെ നിങ്ങൾക്ക് ഫ്രാഞ്ചൈസിയെ കുറിച്ച് ചിന്തിക്കാം, അവിടെ ഫ്രാഞ്ചൈസിയെ കുറിച്ച് ചിന്തിക്കാം. അവിടെ അബ്ജദ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുക, ആ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്തിട്ട് അവിടെ കൺസ്ട്രക്ഷൻ നടത്തി വിൽക്കുന്നതിനാണ് അപ്പം നമ്മൾ ലോൺ എടുക്കുന്നത്. കടം മേടിക്കുന്ന ചിന്ത അങ്ങോട്ട് അബ്ജദ് മാറ്റി വെച്ചിട്ട് നോക്കുകയാണ്, അതിൻ്റെ ഓണറെ പോയി ഒന്ന് കണ്ടിട്ട് അയാളുമായിട്ട് സംസാരിച്ചു, ഒരു ജോയിൻറ്റ് വെഞ്ചറിലേക്ക് എത്തിയാൽ പുള്ളി ലാൻഡ് കയറുന്നു, ഞാൻ കൺസ്ട്രക്ട് ചെയ്യുന്നു, വിൽക്കുന്നു, പ്രോഫിറ്റ് ഞങ്ങൾ ഡിവൈഡ് ചെയ്യുന്നു. ഇറ്റ്സ് എ ക്രിയേറ്റിവിറ്റി, റൈറ്റ്? ഞാൻ കൊണ്ടുവന്ന ഫ്രാഞ്ചൈസി പാർട്ട്നർഷിപ്പ് ഈസ് എ ക്രിയേറ്റിവിറ്റി, റൈറ്റ്? ഇനി അതല്ല, വീട് വെച്ച് കൊടുക്കാൻ പോവാം, കസ്റ്റമർ ചെയ്യുന്ന അപ് ഫ്രണ്ട് പേയ്മെൻറ്റ് മേടിക്കും, ഇറ്റ്സ് എ ക്രിയേറ്റിവിറ്റി, റൈറ്റ്? ഇറ്റ്സ് എ സ്കിൽ, റൈറ്റ്? അഡ്വാൻസ് പേയ്മെൻറ്റ്, അപ് ഫ്രണ്ട് പേയ്മെൻറ്റ്, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. കടമെടുക്കുന്നത് മാത്രമല്ല ഓപ്ഷൻ. എൻ്റെ മാർക്കറ്റിങ്ങിന് ചെലവാക്കാൻ എൻ്റെ ഈ പൈസ ഇല്ലാത്തതിന് ഞാൻ എന്താ ചെയ്തേ? ഐ ഫൗണ്ട് മൈ പേഴ്സണൽ മീഡിയ പ്ലാറ്റ്ഫോം, സോഷ്യൽ മീഡിയ, യൂട്യൂബ് ഇന്ന് എൻ്റെ ഏറ്റവും വലിയ അസറ്റാണ്. നിങ്ങളെ ഇവിടെ എത്തിക്കാൻ 5 പൈസ എനിക്ക് ചിലവുണ്ടോ? നിങ്ങൾ ഇങ്ങോട്ട് തേടി പിടിച്ച് വിളിച്ചതാ, ശരിയാണോ? ഈ ഐഡിയ എനിക്ക് എങ്ങനെയാ കിട്ടിയേ? കടം മേടിക്കില്ല എന്ന തീരുമാനം. പകരം അന്ന് ഞാൻ 2018 കേരളം മുഴുവൻ ഫ്ലെക്സ് വെക്കുകയായിരുന്നു എന്നിരിക്കട്ടെ, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് ഇന്നത്തെ ഞാനുണ്ടോ? അതുകൊണ്ടാണ് പറഞ്ഞത്, കടം മേടിച്ച് കാര്യങ്ങൾ ചെയ്യാൻ എളുപ്പമാണ്, ഇത് ഇത്തിരി സ്ലോ ആകും. പക്ഷേ നിങ്ങളൊരു ബിസിനസ്സുകാരനാണ്, നിങ്ങൾക്ക് ഐഡിയ പേഴ്സണാണ്, നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി ഉള്ളവനാണ്. കടം മേടിക്കുന്നതിന് പകരം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഒരു ഒറ്റ ചിന്ത തൊടുത്തു വിട്ടാൽ മതി, യു വിൽ ഗെറ്റ് യുവർ ലൈഫ്. Thank you.